ജോർജ് ജോസഫ് ഇവിടെ കേരള പോലീസിന് മുന്നിൽ, അതായത് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ മുന്നിൽ ഇപ്പോൾ ഒരു തടസ്സവും ഇല്ലല്ലോ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാൻ. പക്ഷേ സിദ്ദിഖിന് മുന്നിൽ സുപ്രീം കോടതിയെ സമീപിക്കുവാനുള്ള ഒരു ഓപ്ഷൻ കിടക്കുകയാണ്. ഇതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണോ കേരള പോലീസ്, അതോ സിദ്ദിഖ് ഒളിവിൽ പോയതിനാൽ എവിടെയാണെന്ന് കണ്ടെത്താൻ കഴിയാതെ വലയുന്ന ഒരു കേരള പോലീസിനെയാണോ ഇപ്പോൾ കാണുന്നത്? താങ്കളുടെ നിരീക്ഷണം എന്താണ്? എനിക്കങ്ങനെ തോന്നുന്നില്ല. കാരണം FIR എടുത്തിട്ട് 2 മാസമായി, അതിന് ഒരു എക്കോ വരുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു സംഭവം FIRന് ശേഷം 2 മാസം ഉണ്ടായിട്ട് ചോദ്യം ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അതിനുശേഷം ഇപ്പം കിടന്ന് തപ്പുന്നതിൽ അർത്ഥമില്ല. കാരണം ഈ ജാമ്യം ഹൈക്കോടതി ലഭിക്കുന്നില്ലെങ്കിൽ, എക്കോ ഉണ്ട്, ലഭിക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും സുപ്രീം കോടതി പോകുമെന്നറിയാം. അതിന് സുപ്രീം കോടതി പോകുന്നിടയ്ക്ക് ആ ഗ്യാപ്പിൽ കേരള പോലീസ് അറസ്റ്റ് ചെയ്താൽ ഒന്നും ചെയ്യാൻ വെക്കൂല. അതുകൊണ്ട് സുരക്ഷിതമായിട്ട് എനിക്ക് തോന്നുന്നത് എവിടെയോ ഉണ്ട്. പക്ഷേ ഇന്നലെ ഇന്ത്യ വിട്ടുപോകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. കാരണം ഇവിടെ നമുക്കറിയാം, ഇന്ന് 11 മണി 12 മണിക്ക് ശേഷം മാത്രമേ ആ നോട്ടീസ് പുറപ്പെടുവിക്കാനായിട്ട് പോലീസിന് കഴിഞ്ഞുള്ളൂ. അപ്പൊ ഇന്നലെ തന്നെ അറിയാം ജാമ്യം ലഭിക്കില്ല എന്ന് അദ്ദേഹത്തിന്റെ വക്കീലിന് തീർച്ചയായിട്ടും അഡ്വക്കേറ്റ് രാമപിള്ളയ്ക്ക് അറിയാം. അതുകൊണ്ട് പോയിരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഇതിനകത്ത് എന്റെ ഒരു കാഴ്ചപ്പാടില് ഈ ഇപ്പം പോലീസ് 376 റേപ്പാണ് ഇട്ടിരിക്കുന്നത്. പക്ഷെ ഇതൊരു പോക്സോ ആണെന്നാണ് എന്റെ ഒരു ധാരണ. കാരണം ആ പെൺകുട്ടി +2 പഠിക്കുമ്പോഴാണ് മസ്കറ്റ് ഹോട്ടലിൽ വന്നത്. അപ്പം തീർച്ചയായിട്ടും മൈനർ ആയിരിക്കണം. അതുപോലെ ഇന്ത്യൻ പീനൽ കോഡില് 16 വയസ്സുള്ള കുട്ടി വരെ മൈനർ എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ജൂനിയർ ജസ്റ്റിസ് ആക്ടിനകത്ത് അത് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, 18 വയസ്സാണ് ആൺകുട്ടിക്കും പെൺകുട്ടിയും മൈനർ. അപ്പോൾ പോലീസ് അത് ശ്രദ്ധിക്കണം. അതുകൊണ്ട് പോക്സോ കേസിനകത്തെ വകുപ്പ് ഇതിനകത്ത് ഇടേണ്ടി വരുമെന്നാണ് ഞാൻ കരുതുന്നത്. ഇതുവരെ അങ്ങനെ ഇട്ടിട്ടില്ല. പക്ഷേ ജോർജ് ജോസഫ് ഇവിടെ താങ്കൾ പറഞ്ഞു ചിലപ്പോൾ കേരളം വിട്ട് പോയിട്ടുണ്ടാകാം എന്ന് താങ്കൾ പറഞ്ഞു. പക്ഷെ കഴിഞ്ഞ ദിവസം സിദ്ദിഖ് ഇവിടെ ഉണ്ടായിരുന്നു. മാത്രമല്ല ഇതോടൊപ്പം തന്നെ കേസ് രജിസ്റ്റർ ചെയ്ത മറ്റ് നടന്മാർക്കൊക്കെ മുൻകൂർ ജാമ്യം കിട്ടിയതാണ്. അവിടെ ഈ കാലതാമസത്തിന്റെ ഒരു ആനുകൂല്യം പോലും അവർക്ക് കിട്ടിയിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ആനുകൂല്യം കിട്ടുവാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ടിട്ടുണ്ടാവില്ലേ? സിദ്ദിഖും ഒരു മുൻകൂർ ജാമ്യം പ്രതീക്ഷിച്ചതാണെന്നാണ് വിവരം, അഡ്വക്കേറ്റുമാരിൽ നിന്ന് കിട്ടുന്ന വിവരമാണ് അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നു എന്നാണ്. അത് മാത്രമല്ല, ഇതിലിപ്പോൾ ഈ ഹൈക്കോടതിയുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട പല നിരീക്ഷണങ്ങളുമുണ്ട്. അതിൽ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ഒരു പ്രധാനപ്പെട്ട വാദം ഹൈക്കോടതി അംഗീകരിക്കുന്നതാണ് കണ്ടത്. അതിൽ ഈ ഡിലേയുടെ കാര്യമാണ്. പെറ്റീഷണേഴ്സ് കസ്റ്റോഡിയൽ ഇൻട്രോഗേഷൻ ഈസ് നെസസറി ടു ഇൻവെസ്റ്റിഗേറ്റ് ദ ക്രൈം, പർട്ടിക്കുലർലി ഹിസ് പൊട്ടൻസി ടെസ്റ്റ് വിച്ച് ഹാസ് ടു ബി ഇൻവേരിയബിളി കണ്ടക്ടഡ്. ഇഫ് ദ ആപ്ലിക്കേഷൻ ഈസ് അലോഡ്, ഇറ്റ് വിൽ സെൻഡ് എ റോങ് മെസ്സേജ് ടു ദ സൊസൈറ്റി. അതായിരുന്നു പബ്ലിക് പ്രോസിക്യൂട്ടറുടെ വാദം. അത് അതേപടി അംഗീകരിക്കുകയാണ് കോടതി ഉണ്ടായത്. അതിൽ തന്നെ എടുത്തു പറയുന്നുണ്ട്, the learned public prosecutor relied on the decision of the honorable supreme court in state of punjab versus gurmeet singh and others to canvass the position that the delay in filing a complaint in a rape case is not fatal. He prayed that the application will be to be dismissed എന്നാണ് ഇത് അംഗീകരിക്കുകയായിരുന്നു കോടതി. അതായത് ഇവിടെ ഇത് താമസമുണ്ടായത്, 2016 ഈ സംഭവത്തിന് പരാതി നൽകുവാൻ താമസമുണ്ടായത് അത് കുറ്റകരമല്ല എന്ന് സുപ്രീം കോടതിയുടെ ഉത്തരവ് തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പബ്ലിക് പ്രോസിക്യൂട്ടർ വാദിച്ചപ്പോൾ അത് അതേപടി അംഗീകരിക്കുകയായിരുന്നുവല്ലോ ഹൈക്കോടതി ചെയ്തത്. അപ്പോൾ മറ്റ് നടന്മാർക്ക് കിട്ടിയ ആനുകൂല്യം ഇവിടെ സിദ്ദിഖിന് കിട്ടിയില്ല. അത് അപ്രതീക്ഷിതമായിട്ട് എനിക്ക് തോന്നുന്നു സിദ്ദിഖിന്റെ ക്യാമ്പുകൾ കാണുന്നു എന്നുള്ളതാണ്. സിദ്ദിഖ് അപ്പോൾ കേരളം വിടുവാനുള്ള സാധ്യതയും വിരളമാണ്. ഇന്ന് രാവിലെ വരെ അദ്ദേഹം ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഉറപ്പില്ല. എനിക്കത് കാരണം ഇന്നലെ തന്നെ മാറിയിട്ടുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഇതിനു മുമ്പ് നമ്മൾ എറണാകുളത്ത് ഒരു കേസുണ്ടായല്ലോ, ഒരു സംവിധായകനെ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച ശേഷം വിത്ത് കൺസെന്റ് ഉണ്ട് മറ്റേതുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആ സംവിധായകൻ ഇന്ത്യക്ക് വെളിയിൽ പോയി, വെളിയിൽ പല രാജ്യങ്ങളിൽ മാറി മാറി നിന്നു. അതിനുശേഷം പോലീസ് അയാളെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. പിന്നെ പോലീസ് ആ പെൺകുട്ടിയുടെ വീട്ടുകാരും പെൺകുട്ടിയും ഒക്കെ ഒരു സെറ്റിൽമെന്റിന് തയ്യാറായി. പക്ഷെ അങ്ങനെ ആ രണ്ടു കൂട്ടർ സമ്മതിച്ച് ഹൈക്കോടതി ക്വാഷ് ചെയ്തു പോയ സംഭവമുണ്ട്. അപ്പം സിദ്ദിഖിന് എന്തായാലും
ഹൈക്കോടതിയുടെ ഈ നിരീക്ഷണത്തിൽ തീർച്ചയായിട്ടും അത് പക്ക ഒരു നിരീക്ഷണം തന്നെയാണ്. കാരണം ആ ശിശുക്ക് ടോട്ടലായിട്ട് ഡിനൈ ചെയ്ത് കളഞ്ഞു. പക്ഷെ ആ എവിഡൻസ് ഉണ്ടായിരുന്നല്ലോ മസ്കറ്റ് ഹോട്ടലിൽ വരുന്നിടം വരെ, അതിനൊക്കെ നല്ല എവിഡൻസ് ഉണ്ട്, അവിടെ എൻട്രി ഉണ്ട്. അതിനുശേഷം ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയപ്പം ടോട്ടലായിട്ട് അത് ഡിനേ ചെയ്തത് ഒരിക്കലും ഒരു ജാമ്യം കിട്ടാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കിയെന്ന് എനിക്ക് തോന്നുന്നത്. അതേസമയത്ത് സുപ്രീം ഡിലേ ഒരു പ്രശ്നമല്ല, സുപ്രീംകോടതി അതിനെ ഒത്തിരി കേസിനകത്ത് അതിനുള്ള എക്സ്പ്ലനേഷൻ പറഞ്ഞിട്ടുണ്ട്, റൂളിംഗും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഈ സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് വളരെ സ്ട്രോങ് ആണ്. പിന്നെ ഡോക്യുമെന്ററി എവിഡൻസ് ഉണ്ട്, പിന്നെ വിറ്റ്നസ്സസ് പെൺകുട്ടിയുടെ മാതാപിതാക്കളും അതോടൊപ്പം തന്നെ ഒരു സുഹൃത്തും മൊഴി കൊടുത്തിട്ടുണ്ട്, മസ്കറ്റ് ഹോട്ടലിലെ അവിടുത്തെ സ്റ്റാഫ് മൊഴി കൊടുത്തിട്ടുണ്ട്. പിന്നെ 2016 പണ്ടായ ഒരു സംഭവം, അതിനകത്ത് ആ പെൺകുട്ടി അന്നേ പറഞ്ഞിട്ടുണ്ട് മൊഴിയിലെ 101 നമ്പർ മുറിയില് ആ മുറിയിൽ നിന്നാലേ അവിടുത്തെ സ്വിമ്മിംഗ് പൂള് കാണാം. അപ്പൊ അത് അന്ന് പറഞ്ഞു കൊടുത്ത മൊഴിയാണ്. അത് വന്നപ്പം പോലീസ് ഇവിടെ വന്ന് വെരിഫൈ ചെയ്തപ്പം സ്വിമ്മിംഗ് പൂള് കാണാം, 101 നമ്പർ മുറി ഗ്രൗണ്ട് ഫ്ലോറിലാണ്, അവിടെ 101 മുതൽ 112 വരെ മുറിയുണ്ട്. പിന്നെ ആഹാരം കഴിച്ചത് അത് വളരെ വൈറ്റലായ ഒരു എവിഡൻസ് ആണ്. ആഹാരത്തിനകത്ത് ചോറും തൈരും മീൻകറിയും കഴിച്ചു. അപ്പോൾ അത് അവിടെ ബില്ലുണ്ട്. ആ ഐറ്റം ആ കുട്ടി ഓർത്ത് പറയുന്നുണ്ട്, അതിരുന്ന് ഈ റേപ്പിന് ശേഷം അതിരുന്ന് കഴിക്കുന്നത് ആ കുട്ടി കണ്ടു. അപ്പം ആ ബില്ലെല്ലാം കറക്റ്റാണ്, കുട്ടിയുടെ മൊഴി കോൺട്രഡിക്ടറി അല്ല, എല്ലാം പക്ക സ്റ്റേറ്റ്മെന്റ് ആണ്. അതുകൊണ്ട് തന്നെയാണ് പ്രഥമ ദൃഷ്ടിയ തെളിവുകളുണ്ട് എന്ന് ഹൈക്കോടതിക്ക് ബോധ്യം വന്നിരിക്കുന്നു, അതുകൊണ്ടാണ് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതും. പക്ഷേ സുപ്രീം കോടതിയെ സമീപിക്കുവാനുള്ള ഓപ്ഷൻ നിൽക്കുന്നത് കൊണ്ട് തന്നെ അതിനുള്ള ഒരു അവസരം കൂടി കേരള പോലീസ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടോ ശ്രീ ജോർജ് ജോസഫ്? ഞാനിത് ചോദിക്കുവാനുള്ള കാരണം എന്ന് പറയുന്നത്, നേരത്തെ സിദ്ദിഖിനെ ചോദ്യം ചെയ്യുവാനുള്ള അവസരം ഉണ്ടായിട്ട് പോലും പ്രത്യേക അന്വേഷണ സംഘം അതിന് മിനക്കെട്ടില്ല. അതിനൊരു കാരണം മുൻകൂർ ജാമ്യം കിട്ടട്ടെ എന്ന് വിചാരിച്ചിരുന്നതാണ് എന്ന രീതിയിലുള്ള വിമർശനം ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട്. തെളിവുകൾ നശിപ്പിക്കുവാൻ പോലും ഇത് കാരണമായിട്ടുണ്ട് എന്ന രീതിയിലുള്ള വിമർശനങ്ങൾ പോലും പരസ്യമായിട്ട് വരുന്നുണ്ട്. അത് ചിലപ്പോൾ ഓവർ കോൺഫിഡൻസ് ആണ്. കാരണം മുകേഷിനും ജയസൂര്യയ്ക്കും അവിടെ ലോവർ കോടതിയിൽ അവർ രണ്ടുമൂന്ന് പേർക്ക് ജാമ്യം കിട്ടി. പക്ഷെ അതിനകത്ത് 354 അല്ലെങ്കിൽ 506 അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. റേപ്പിന്റെ കാര്യം വന്നിട്ടില്ലായിരുന്നു തോന്നുന്നു. പക്ഷെ മുകേഷിന്റെ കാര്യത്തിലുണ്ടെങ്കിലും മുകേഷ് അതിനകത്ത് ഒരു ഡിഫൻസ് ഹാജരാക്കിയിട്ടുണ്ട് പോലീസിന് മുമ്പാകെ. തന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുകയായിരുന്നു, അങ്ങനൊരു കോള്, പണം ചോദിച്ചു, ഇങ്ങനെയൊക്കെയുള്ളൊരു ഡിഫൻസ് വിളിച്ചപ്പോൾ അത് പിന്നെ ട്രയലിൽ മാത്രമേ നമുക്ക് അതിന്റെ സത്യസ്ഥിതി മനസ്സിലാക്കാൻ കഴിയുള്ളൂ. പക്ഷെ അങ്ങനെയുള്ള പ്രാഥമികമായ ചില എവിഡൻസ് ഒക്കെ കൊടുത്തു. അങ്ങനെ ജില്ലാ പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജിയുടെ അവിടുന്ന് ജാമ്യം 3-4 പേർക്ക് കിട്ടുകയും ചെയ്തു. അപ്പോൾ അവർക്ക് കിട്ടിയ സിദ്ദിഖ് തനിക്കും കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയായിരുന്നു സിദ്ദിഖിന്. പക്ഷേ അവരെക്കാട്ടിലും കൂടുതൽ എവിഡൻസസ് ഒക്കെ പോലീസ് ഇതിനകത്ത് ശേഖരിച്ചു കഴിഞ്ഞു. ഏറ്റവും ടിപ്പിക്കലായ കേസ് തന്നെയായിപ്പോയി സിദ്ദിഖിന്റെ. അതുകൊണ്ട് സിദ്ദിഖ് നല്ല ക്ലവറാണ്, ബുദ്ധിയുള്ള ആളാണ്. തീർച്ചയായിട്ടും ഇന്നലെ തന്നെ ഡൽഹി പോയ, ഇന്ന് രാവിലെ ഡൽഹിയിൽ നിന്ന് ഇത് നിശ്ചയിച്ചു കഴിഞ്ഞാൽ അപ്പോഴത്തെ ഫ്ലൈറ്റിൽ കയറി ഇന്ത്യയിൽ നിന്ന് കടക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ടാണ് ഞാനത് പറയാൻ കാരണം. അത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം, ഇന്നലെ ഉച്ചയ്ക്ക് 12 മണിക്ക് 1 മണിക്ക് ശേഷം മാത്രമേ ഉള്ളൂ. ശരി, രാഹുൽ എന്താണ്?